അടുത്തത് ഫ്ലാറ്റുകൾക്ക് വാസ്തു നോക്കേണ്ടതുണ്ടോ? ഫ്ലാറ്റുകൾക്ക് വാസ്തു നോക്കേണ്ടതാണ്, പക്ഷെങ്കിൽ ഓരോ ഇഞ്ച് സ്ഥലത്തിനും കോടികൾ ലാഭിക്കാൻ ശ്രമിക്കുന്ന ഒരു ബിൽഡറെ സംബന്ധിച്ചിടത്തോളം വാസ്തു പാലിച്ച് സ്വപ്നത്തിൽ മാത്രമാണ് അവർ ഫ്ലാറ്റ് കെട്ടുക. നിങ്ങളോട് പറയുന്നുണ്ടാവും വാസ്തു അനുസരിച്ച് കൃത്യമായി ഞങ്ങൾ ചെയ്ത ഫ്ളാറ്റാണെന്ന് പറയുന്നുണ്ടാവും. ഏഴ് അയലത്ത് കൂടി ഈ സംഗതികൾ പോയിട്ടുണ്ടാവില്ല. കാരണം ഒരു ഫ്ളാറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഫ്ളാറ്റ് ഉൾപ്പെടുന്ന കെട്ടിടം വളരെ പ്രധാനമാണ്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ ആകെയുള്ള ലേ ഔട്ട് പെർഫെക്റ്റ് ആയിരിക്കണം. അതിനകത്ത് ഈ പറയുന്ന നമ്മൾ മറ്റ് സാധാരണ ഗ്രഹങ്ങളിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ദോഷവും അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതറിയണമെങ്കിൽ അത് ദിക്കനുസരിച്ചായിരിക്കണം ഈ ഫ്ളാറ്റ്. ഫ്ളാറ്റ് തന്നെ ദിക്ക് തിരിഞ്ഞ് ഇരിക്കുന്ന ഒരു സാധനത്തിൽ ഇൻഡിവിജ്വൽ ഫ്ളാറ്റിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? അപ്പം ഫ്ളാറ്റ് പിന്നെ നമുക്ക് ആകെ അതിനകത്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനുള്ളിലെ ഇൻഡിവിജ്വൽ ഫ്ളാറ്റിനുള്ളിലെ മുറികളുടെ സ്ഥാനങ്ങൾ അഭികാമ്യമായ രീതിയിലാണോ ഇരിക്കുന്നത്, അതിൻ്റെ അളവുകൾ കാര്യമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണോ, അല്ല ആണെങ്കിൽ അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ? ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ നമുക്ക് നോക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ എന്താ പറയണ്ടത്, ഫ്ളാറ്റ് പണിയുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ പണം കൊടുത്തിട്ടൊക്കെ ഫ്ളാറ്റ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നിർമ്മിച്ച്, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഇത് ഞങ്ങൾ പറയുന്ന രീതിയിൽ ഈ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് മാറ്റം വരുത്തിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ളാറ്റുകൾ ലഭിക്കാം. ഇല്ലെങ്കിൽ ഏറ്റവും അഭികാമ്യം ഇൻഡിവിജ്വൽ വില്ലാസ് ആയിരിക്കും, ചെറിയ പ്ലോട്ട് മൂന്ന് നാല് സെൻറ്റിലൊക്കെയുള്ള വില്ലകളായിരിക്കും ഫ്ളാറ്റിനേക്കാൾ എന്തുകൊണ്ടും അഭികാമ്യം. ചില ഈ എൻക്ലോസ്ഡ് വില്ലാസൊക്കെ ഉണ്ടല്ലോ, ഈ മതിൽക്കെട്ടിനുള്ളിൽ കുറേ വീടുകൾ ഒന്നിച്ച് അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോലെ ലിവ് ചെയ്യുന്ന, അത് കുറച്ചുകൂടെ ഭേദമായിരിക്കും പ്രൊവൈഡഡ് ദിക്കനുസരിച്ചാണെങ്കിൽ.